Kendra Sarvagala Shala Yuda Anjamada, Biridadana Sammelanathil Pangadukkanayi, Rashtrapati Ramnath Kovind, Keralathil Ethi. Kannur Vimanathavalathil, Vimanam Irangiya Adheham, Helicopteril, Periyayilekku Thirichu. Kendra Sarvagala Shala, Periya Campusil, Prathekam Thayyarakkiya Vedhiyil, 3:30 ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി എം വി ഗോവിന്ദൻ എന്നിവരും പങ്കെടുക്കും. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, രാഷ്ട്രപതി അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ? ശ്യാമ, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇപ്പോൾ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ നിന്ന് നേരെ വിശ്രമത്തിനാണ് പോവുക. വിശ്രമത്തിന് ശേഷം 3:30 പരിപാടികൾ ആരംഭിക്കുക. ആ സമയത്തേക്ക് അദ്ദേഹം കൃത്യമായി വേദിയിലെക്കും. 4 ദിവസത്തെ സന്ദർശനമാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കേരളത്തിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:35 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി അദ്ദേഹം അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ നേരെ ഈ പെരിയയിലെ കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ഇന്ത്യൻ നേവൽ അക്കാദമി റിയർ അഡ്മിറൽ എ എൻ പ്രമോദ് എന്നിവർ അദ്ദേഹത്തെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചിരുന്നു. ഭാര്യയും പ്രഥമ വനിതയുമായ സവിത ഗോവിന്ദ്, മകൾ സ്വാതി എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ കേരളത്തിലെത്തിയിരിക്കുന്നത്. 4 ദിവസത്തെ സന്ദർശനമാണ് നിലവിലുള്ളത്. കേന്ദ്ര സർവകലാശാലയിലെ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ 3:30 ആരംഭിക്കുക. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 3:30 നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി എം വി ഗോവിന്ദനും പങ്കെടുക്കുന്നുണ്ട്. 2018-2020 ബാച്ചിൻ്റെ ബിരുദദാന ചടങ്ങിലാണ് അദ്ദേഹം മുഖ്യാതിഥിയാകുന്നത്. ഈയൊരു ചടങ്ങിൽ 742 വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിക്കുക. 29 പേർക്ക് ബിരുദവും 652 പേർക്ക് ബിരുദാനന്തര ബിരുദവും 52 പേർക്ക് PhD ബിരുദവും 9 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും ഈ ഒരു ചടങ്ങിൽ നൽകുന്നതായിരിക്കും. അതിലും വലിയ സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി വരുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അദ്ദേഹം വലിയ വിവാദമൊക്കെ ഉയർത്തിയിരുന്നു. ശ്യാമ, സ്ഥലം എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ഇത് കേന്ദ്ര സർവകലാശാലയാണ്, ഇതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൃത്യമായ നിയമാവലികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകേണ്ടത് സർവകലാശാലയാണ്. അതേത് രീതിയിലായിരിക്കും വരിക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഷ്ട്രപതിയെ വരവേൽക്കാൻ വേണ്ടി കേന്ദ്ര സർവകലാശാലയുടെ ക്യാമ്പസ് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യെസ്, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി പെരിയയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഹെലികോപ്റ്റർ മാർഗം തിരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി ഗോവിന്ദൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. അല്പസമയത്തിനകം അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തും. അവിടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷം മറ്റു ചില പ്രവർത്തനങ്ങൾ, മറ്റു ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. 4 ദിവസത്തോളം അദ്ദേഹം കേരളത്തിൽ തന്നെ തങ്ങുകയും ചെയ്യുന്നുണ്ട്.